അച്ഛൻ്റെ ഇപ്പൊ പണിക്ക് പോയി വന്നപ്പോ കൊണ്ടുവന്നാ കേട്ടോ, നല്ല അടിപൊളി കാരച്ചമ്മീൻ വരണം. അപ്പൊ ഈ ഒരു പെട്ടപ്പെട്ടക്കണ കാരച്ചമ്മീൻ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നേ? ഒരു ചെമ്മീൻ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നല്ലേ? ഒരു ചെമ്മീൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കലം ചോറ് തിന്നുന്ന ഒരു അടിപൊളി ഐറ്റം ആക്കാൻ പറ്റും. അതന്നെ, ഒരു ചെമ്മീൻ കൊണ്ട് ഒരു കലം ചോറ് അല്ലേ? അതെ, നല്ലൊരു വലിയ കാരച്ചമ്മീനാണ്. ആ ചാടുന്ന ചാട്ടം കണ്ട, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ നല്ല അടിയിട്ടോട്ടെ. ശരിക്കും ഇത് കുത്തിയിടണങ്ങണ്ടല്ല, വാല് വെച്ചിട്ട് നല്ല വേദന എടുക്കണ്ട. കണ്ട 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 ചാടുന്ന ചാട്ടം കണ്ട, നല്ല ഉശിരുള്ളതാണല്ലേ. അച്ഛൻ സ്പെഷ്യൽ ആണെന്നാണ് പറയണ സംഭവം. അതെ, അച്ഛൻ സ്പെഷ്യൽ ആണ്. അപ്പൊ രാത്രി സമയം 9 മണി, ബിഗ് ബോസിൽ പറയുന്ന പോലെ സമയം 9 മണി, സമയം രാത്രി 9 മണി. ബിഗ് ബോസ് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? വീട്ടിലെ ബിഗ് ബോസ് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഞാൻ പറഞ്ഞു അച്ഛനോട് നാളെ ആക്കാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വേണ്ട, അല്ല ബിഗ് ബോസിന്റെ തീരുമാനം അന്തിമമാണ്. ബിഗ് ബോസ് തീരുമാനിച്ചു, അന്തിമമാണ്. ബിഗ് ബോസ് പറഞ്ഞു ഇപ്പൊ തന്നെ ചെയ്യാം. ഇത് ഇപ്പോൾ തന്നെ നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ് സംബന്ധിച്ച് ഞാൻ പോയിട്ട് ഉള്ളി വാങ്ങിയിട്ട് വരട്ടെ, ബാക്കി സംഭവങ്ങൾ ഇപ്പൊ റെഡി ആവുന്നതാണ്. ഗൈസ്, നമ്മുടെ ചെമ്മീന ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പോയിരുന്നു നമ്മള് അല്ലേ. അപ്പൊ അതിനായിട്ട് ചിരട്ട ഇവിടെ നല്ല കനലായി കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ചെയ്യാൻ പോകുന്നതാ, ചെയ്യാൻ പോകുന്നത് നിന്നെ കണ്ടോ? കണ്ട കണ്ട അനങ്ങനാണ്ടവൻ. ഇതെന്താ പടക്കണ മീനോ? ചെമ്മീനാ അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇത്രയും കാലം വെള്ളത്തിൽ കിടന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇവരെ നല്ല അടിപൊളിയായിട്ട് കഴുകി എടുക്കണം അല്ലേ. അമ്മതേ നല്ല അടിപൊളിയായിട്ട് കഴുകുന്നുണ്ട്. ഇതിലെല്ലാവരുടെ കൈ കൊണ്ട് കേട്ടോ, ചെമ്മീൻ കഴുകുന്നത് അമ്മ, ഉള്ളി തൊണ്ട് കളയുന്നത് വിഗി അല്ലേ, ചെമ്മീൻ പിടിച്ചത് അച്ഛൻ, ചെമ്മീൻ ചുടുന്നതും അച്ഛൻ. ഇത് ക്യാമറ പിടിച്ച് അല്ല, ക്യാമറ പിടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എത്തിക്കുന്നത് സജീഷ്, പ്ലേറ്റ് എടുത്തു കൊടുക്കുന്നത് ദുർഗ, നോക്കി നിൽക്കുന്നത് ഇന്ദ്രൂട്ടൻ, എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീന ദേ നല്ല കമ്പിയിൽ കോർത്തെടുത്ത് കേട്ട, ഈ ചെമ്മീനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാണ് കനലിലിട്ടിട്ട്. കണ്ട നല്ല ചിരട്ട കത്തിച്ച കനലിലിട്ട് നമ്മുടെ ചെമ്മീനെ നമ്മളങ്ങോട്ട് ചുട്ടെടുക്കേട്ട. ചുടുമ്പോ തന്നെ അവന്റെ കളറങ്ങ് മാറുന്നുണ്ട്, നല്ല ചൊക 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 അച്ഛ കൈ പൊള്ളും. അവനങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് വേവട്ടെ അല്ലേ. നല്ല സ്മെല്ല് വരാൻ തുടങ്ങിട്ട, ചെമ്മീന്റെ നല്ല മണം വരാൻ തുടങ്ങി. ചുട്ടെടുത്ത ചെമ്മീന്റെ മണം ഇങ്ങനെ അങ്ങോട്ട് പരക്കാൻ തുടങ്ങി അല്ലേ. അൽഫാം കടയിൽ കൂടി പോകുന്നതിലും സ്മെല്ല് അല്ലേ, അൽഫാമിന്റെ സ്മെല്ല് വേറെ അല്ലേ, ഇതിന്റെ സ്മെല്ല് വേറെ. അപ്പൊ അങ്ങനെ നമ്മുടെ ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് ചുട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കല്ല് നമ്മള് കല്ലിലാണ് പരിപാടി അല്ലേ അമ്മേ? കല്ലിലരക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ കല്ല് നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. അപ്പതേ അങ്ങനെ ഉള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ തേങ്ങ കനലിലേക്ക് അങ്ങോട്ട് ചുട്ടെടുക്കാൻ വേണ്ടി. കൊപ്ര ചുടുമ്പോ ഞാനിവിടെ ഇരിക്കണം ഇവരെല്ലാരും റിക്വസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരുന്നതാണ്. കൊപ്ര അതൊന്നല്ല, ഇനി കുറച്ചു നേരം നീ ക്യാമറ പിടിക്ക്, ഞാനിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാതെ. എന്റെ ശബ്ദം മാത്രല്ല, പിന്നണിയിൽ മറ്റേ പിന്നണിയിൽ ശബ്ദം മാത്രം. എന്നെ കാണുന്നില്ല, നീ എന്നെ കാണുന്നില്ല. ശബ്ദം മാത്രല്ല ഉള്ളു, ഇയാളവിടെ പോയി നിങ്ങ ചോദിക്കൂലേ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വന്നിരുന്നത്, അല്ലാണ്ട് വേറെ ഇതൊന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ ചുട്ടെടുത്ത തേങ്ങ അതും ദേ നമുക്കൊരു പ്ലേറ്റിലേക്ക് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. പോരുന്നില്ല കേട്ടാ, തേങ്ങ ചുട്ടെടുത്തത്, ചുട്ടെടുത്ത ചെമ്മീൻ രണ്ടെണ്ണം സെറ്റായി. വീണ്ടും ഉള്ളി ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കനലിൽ അങ്ങോട്ട് ചുട്ടങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ അങ്ങോട്ട് ചുട്ട നല്ലോണം. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ഉണക്കമുളക് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. ഉണക്കമുളക് ചുടാൻ വേണ്ടി പോയാണ്, ഉണക്കമുളക് ചുടുമ്പോ ഇവിടെ നിക്കാൻ കഴിയില്ല കേട്ടോ, മിക്കവാറും കണ്ണൊക്കെ നീറും. അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കനലില്, സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്, സാധന സാമഗ്രികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചുട്ട ഉണക്കമുളക്, ചുട്ട തേങ്ങ, ചുട്ട ചെമ്മീൻ, ചുട്ട ഉള്ളി, ഉപ്പ് അല്ലേ. യെസ്, അപ്പൊ അങ്ങനെ നമ്മുടെ തൊണ്ടുലിഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത ചെമ്മീൻ. കണ്ട ചുട്ട് ഈ ലെവലിൽ എത്തിയപ്പോ ആള് ഇത്രയായിട്ടാ, അതെന്ത് വലിപ്പം ഉണ്ടായതാണ്, ചുട്ടെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ആള് കുഞ്ഞു ചെമ്മീനായി, പക്ഷെ അത് മതി. അപ്പൊ അങ്ങനെ നമ്മുടെ ചുട്ടെടുത്ത തേങ്ങ അച്ഛൻ്റെ നല്ല കല്ലിലിട്ട് അടിപൊളിയായിട്ട് അരച്ചോണ്ടിരിക്കട്ട. ഊഫ്, ഇവിടെ ഇങ്ങനെ കാത്തു നിക്കണിങ്ങനെ കഴിക്കാൻ അല്ലേ.
തെങ്കത്തെങ്ക. അപ്പൊ അങ്ങനെ അടുത്തതായിട്ട് ഉണക്കമുളക് അല്ലേ, ഉണക്കമുളക് ചുട്ടെടുത്ത ഉണക്കമുളക് നല്ലോണം ഇടിച്ചങ്ങനെ ഒരു അഞ്ചറുപ്പ് അഞ്ചറുപ്പ് അരിവാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കല്ലിലേക്ക് അങ്ങനെ ചുട്ടെടുത്ത ഉള്ളിയും പച്ചമുളകും കൂടി വെച്ചിട്ടുണ്ട്. പച്ചമുളക് ലേശം നമ്മൾ അങ്ങനെ വെച്ചതാണേ, ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന്, ഉപ്പും കൂടി മതി, ഉപ്പ മതി. അപ്പൊ അങ്ങനെ അതും കൂടി ചേർത്ത് കല്ലിൽ ഞങ്ങളുടെ അരച്ചോണ്ടിരിക്കാൻ താണല്ല അടിപൊളിയായിട്ട്. കളയല്ലേച്ചാ, കളയല്ലേ, ഒരു തരുപോലും കളയല്ലേ, പാഴാക്കല്ലേ. നീട്ടേടെ അയക്കാൻ പറയുന്നുണ്ട് അമ്മ അല്ലേ. ഞാനരച്ചാനേ കല്ല് വിട്ട് അരച്ചാനേ, പക്ഷെ അത് എന്നെ കൊണ്ട് സമ്മതിക്കൂല, സമ്മതിക്കൂല. ഇല്ല, ഇത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കൂല, ഇത് ഞാൻ തന്നെ അരക്കും. ഞാൻ പിടിച്ച ചെമ്മീൻ ഞാൻ പൊടിച്ച, ഞാൻ തന്നെ ചുട്ടും, ഞാൻ തന്നെ ചമ്മന്തി അരക്കും എന്നുള്ള വാശിയാണ് അച്ഛൻ. ആർക്കും വിട്ടു കൊടുക്കാൻ മാട്ടേ. അപ്പൊ ചെമ്മീൻ ഇങ്ങ എടുക്കാൻ പറ്റണ്ട്, നമ്മുടെ ചെമ്മീനും കൂടി അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. കാണിട്ടാച്ചത് ശരിക്ക്. ആ ഓക്കെ, റെഡി, അരച്ചോ. ഓ ഓ ഓ, പാഴാക്കല്ലേ, പാഴാക്കല്ലേ, ഒന്നുമില്ല, കളയാനില്ല, കളയാനില്ല. ഇന്ദ്രു സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടാ, ആ ടാറ് സ്മെല്ലാണ്. ഏതാണ്ടാ ചെമ്മീന്റെ ഇറച്ചി നോക്കിയ, നല്ല നല്ല അടിപൊളി ഇറച്ചിയാണ്ടാ ചെമ്മീന്റെ. ആ അതും കൂടെ അവിടെ അരഞ്ഞ് ചേരുമ്പോൾ ഒരു ഇതാലോചിച്ച് നോക്കി. ഇങ്ങനെ ഉണ്ട് സ്മെല്ല് മക്കളെ. ഇവിടെ അങ്ങനെ ചെമ്മീൻ ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ അരഞ്ഞോണ്ടിരിക്കണ്ട, നല്ല അടിപൊളി ചമ്മന്തി കേട്ടാ. ഇതിനൊക്കെ ഉണ്ടല്ലോ നല്ല ഇതുപോലെ ഫ്രഷ് ചോറ് എനിക്കാണ് കല്ലുമ്പരട്ടിയ ചോറ്. അങ്ങനെ കല്ലില് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടാണ് നിക്കേണ്ട, നമ്മുടെ ചെമ്മീൻ കാരച്ചെമ്മീൻ ചുട്ടരച്ച ചമ്മന്തി അല്ലേ. കണ്ട കണ്ട കൊതി എല്ലാവരുടെ വായിന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടല്ലേ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ക്ഷമിക്കണം കേട്ടാ, നോമ്പ് സമയത്ത് കാണുന്നവർ ക്ഷമിക്കണം, കാരണം നമ്മളിങ്ങനെ കൊതിപ്പിക്കുന്നതിന് അല്ലേ. അപ്പൊ എന്താ പരിപാടി എന്നറിയാമോ, ഈ ചമ്മന്തി അങ്ങനെ എന്നാ ചന്ത എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ, ഒരു വേപ്പൽ എടുത്ത് വെച്ചേ. അപ്പൊ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തിയും അതിന്റെ മേലെ ഒരു വേപ്പല്, ആ എങ്ങനെ ഉണ്ടെന്ന് നോക്കി അതിന്റെ ഒരു ഇത്. ഇനി ഇതല്ല കളി, കളി കാണാൻ പോകുന്നേ ഉള്ളു അല്ലേ. കൊറച്ച് ചോറാ കല്ലുമ്മൽ അങ്ങനെ ഇട്ടേ, കൊറച്ച് ചോറ് കല്ലുമ്മൽ ഇട്ടാണ്, കൊറച്ച് ചോറ് എടുത്തിട്ട് ദേ ഈ കല്ലുമ്മൽ അങ്ങ് ഇടുക. നമ്മുടെ മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ, കൊറച്ച് ഞണ്ടി ചുട്ടരച്ച ചമ്മന്തി, ഇത് ചെമ്മീൻ ചുട്ടരച്ച ചമ്മന്തി. എന്നിട്ട് നല്ല പിടിത്താറ് പിടിക്കാം കേട്ടാ, ആ ചെമ്മീന്റെ ആ ടേസ്റ്റും ആ ചോറും എല്ലാം കൂടി കൊതിയായിട്ട് വയ്യ, കൊതിയായിട്ട് വയ്യ. അപ്പൊ ഇപ്പൊ ഉള്ള സംശയം, ചോറ് ആരാദ്യം കഴിക്കുന്നു? ചോറ് അച്ഛ കഴിക്കും, ഞാൻ ആദ്യം കഴിക്കാൻ പോകും. കാരണം അച്ഛൻ ആരാദ്യത്തെ മോൻ 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 തന്നെ. കിടിലാണ് ടേസ്റ്റ്, കിടിലാണ് ടേസ്റ്റ്. അപ്പൊ അടുത്തതായിട്ട് ദുഗു, ദുഗു ടേസ്റ്റ് കഴിച്ചിട്ട് ബാക്കേരൂലേ. അയ്യോ അച്ഛന മോനുണ്ടപ്പ, അതല്ലേ കഴിച്ചോ, എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഉണ്ടാ പോളി, എല്ലാരും കഴിക്കും, എങ്ങനെയുണ്ട്? സൂപ്പർ, എല്ലാരും കഴിച്ച്. അച്ഛൻ കഴിച്ചില്ലേ, അച്ഛനോടൊക്കെ ഒരു പിടി, അച്ഛന്റെ ഒറ്റക്ക് വാരി കഴിക്കുന്നുണ്ട്. അതാ എല്ലാ അച്ഛൻ കഴിച്ച് തീർക്കുന്ന കൊള്ളാം, എങ്ങനെയുണ്ട്? അപ്പൊ റിയൽ ചമ്മന്തി എന്തായാലും എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, എങ്ങനെയുണ്ട്? കിടിലാണ് ടേസ്റ്റ് ആണ്ടാ. ഞാൻ എന്തല്ല എല്ലാരും ഇപ്പൊ ചോറിനൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അയ്യോ ഇന്ദ്രു എങ്ങനെയുണ്ട്? ഇന്ദ്രാണ് ശരിക്കും ടേസ്റ്റ് പറയാ, എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി, ഒരു രക്ഷയില്ല പറയാൻ. ഉണക്കമുളകിന്റെയും ചുട്ട ഉണക്കമുളകിന്റെയും തേങ്ങേന്റെയും എല്ലാം
ചെമ്മീത്തിന്റെ എല്ലാം കൂടി അപാര ടേസ്റ്റ് ആയിട്ടില്ല, ഒരു രക്ഷയില്ല. ഇനി കൂടുതൽ ഒന്നും പറയാനില്ല, സമയമില്ല. അപ്പൊ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാ അല്ലെ, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക അല്ലേ.